ഹലോ നമസ്കാരം സുഖം എല്ലാവർക്കും ഞാൻ സുഖമായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു നൊസ്ട്രാൾജിക് വിഭവമാണ് നമ്മളുടെ സ്വിഗ്ഗിയൻ പണ്ടത്തെ ചായക്കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിച്ചിരുന്ന ഇപ്പം നമ്മൾ പലരും മിസ് ചെയ്യണ ഒരു പലഹാരമാണ് നമ്മളുടെ സുഗിയൻ അപ്പോൾ നമുക്ക് നോക്കാം ഈസി ആയിട്ട് എങ്ങനെയാണ് സുഗിയൻ തയ്യാറാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അത് കുറച്ച് സമയം ഒരു അര മുക്കാൽ മണിക്കൂറോളം ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കുതിർത്ത് വയ്ക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും വേണം നമുക്ക് ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുക ആ വേവിക്കുന്ന പാകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അത് നാലച്ച ശർക്കര അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരമായി മധുരം കുറവ് വേണം എന്നുള്ളവർ കുറച്ച് ഇത് ഉരുക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒഴിച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം ദാ ഇതേപോലെ നല്ല കട്ടിയിൽ വേണം ഉരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ പയർ വേവിച്ചതിലേക്ക് നമ്മുടെ ശർക്കര ശർക്കര പാനി ഒഴിച്ച് വരുമ്പോൾ എന്താ പറയുക ആകെപ്പാടെ നമ്മുടെ പയറിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമാവും അപ്പം ഇത്ര നല്ല തിക്നെസ്സിൽ വേണം നമ്മൾ ശർക്കര എപ്പോഴും ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ നമ്മുടെ പയർ നമ്മൾ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് നോക്കിയേക്കട ഒലർന്ന് കിട്ടിയിട്ടും ഉണ്ട് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ വെന്തിട്ടും ഉണ്ട് എന്നാൽ ഒരു കല്ലപ്പോട് കൂടിയിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ കുക്കറിലിടണ്ടട്ടാ നിങ്ങൾ ഇങ്ങനത്തെ ഫ്രൈ പാനിൽ ചെറിയ പാനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് വേവ് നോക്കാൻ പറ്റുള്ളൂ നമ്മളിതിലേക്ക് ഈ പരിവം വെവ് ആവുമ്പോൾ നമുക്കതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി നല്ല കട്ടിയിലാണ് കണ്ടില്ലേ അപ്പോൾ ആവ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തിക്നെസ്സിൽ വേണം ശർക്കര പാനി എടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾക്ക് തോന്നും പയറൊക്കെ ഒലർന്ന് ഒലർന്നാണല്ലോ ഒക്കെ എടുക്കണേന്ന് പക്ഷേ ഈ ശർക്കര പാനീ ിൽ കിടന്ന് വിളഞ്ഞു വരുമ്പോൾ നമ്മളുടെ നോക്കൂ തിക്നെസ് കണ്ട നല്ല തിക്നെസ്സിൽ വന്നടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് നാളികേരം ചെരുക്കിയ നാളികേരം ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് നന്നായി മിക്സ് ചെയ്യാം ഈ മിക്സിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മളുടെ പയറൊക്കെ ആവശ്യത്തിന് നല്ല കുഴഞ്ഞു കിട്ടിയിട്ടുണ്ടാവും എന്നാൽ കടിക്കാൻ പയറ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ആ ഒരു പരുവം വേണം അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതുകൊണ്ടാണ് കുക്കറിൽ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിക്നെസ്സിൽ വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മളുടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ഏലക്കായ എടുത്ത് ചതച്ചിട്ട് പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ഫില്ലിങ്ങ് റെഡി ആയി കഴിഞ്ഞു നമ്മളുടെ സ്വിഗ്ഗിയുടെ ഫില്ലിങ് റെഡിയാക്കി നമ്മൾ കേട്ടാ ഇതൊന്ന് ചൂടാറാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട നമ്മളുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം നമ്മളിതിൻ്റെ തിക്നെസ് ഇപ്പം നോക്കിയൊക്കെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നല്ല വെന്തിട്ടും ഉണ്ട് എന്നാൽ പയറുമണികൾ ഇടയ്ക്ക് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും ഒരു പാകം എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല അപ്പോൾ അവരൊക്കെ കൂടി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യണത് കേട്ടാ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇനിയിപ്പോൾ നമ്മൾ വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഇതിലേത് ഉപയോഗിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല ആരോഗ്യം ശ്രദ്ധിക്കണവരാണെങ്കിൽ മൈദ ഒഴിവാക്കിക്കോ ഗോതമ്പ് പൊടി എടുത്തോ അതിലേക്ക് നമ്മൾ കളറൊന്നും ചേർക്കണില്ല മഞ്ഞൾപ്പൊടി ഞാൻ കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അതോടൊപ്പം ഒരു നുള്ള് ഒരേ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പരുവം കാണിച്ച് തരാം നല്ല തിക്നെസ് നല്ല കട്ടിയും വേണം എന്താ പറയുക അന്ന് അത്യാവശ്യം ലൂസും വേണം ആ ഒരു പരുവത്തിനായിരിക്കണം എ എപ്പോഴും നമ്മളുടെ ഈ ബാറ്ററി തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളവും പറ്റും വേറൊക്കെ എടുക്കുന്ന പോലെ പയറ് മണി ഒരുത്തിലേക്ക് പോകും വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ മാവ് വേറെ ഒരുത്തിലേക്ക് ഒലിച്ചു പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ടില്ലേ നല്ല തിക്നെസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴാൻ പാടുള്ളൂ അല്ലാതെ നമ്മുടെ ശർക്കരപ്പാഞ്ഞ ഒഴിക്കുമ്പോൾ വീണ പോലെ ഒന്നും വീണ് പോകാൻ പാടില്ല ഇങ്ങനെ കടില്ലേ ഈ സ്പൂണുമെന്ന് ഇങ്ങനെ വിട്ടു പോകാൻ പാടുള്ളൂ ആ ഒരു തിക്നെസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം ചേർക്കൽ നിർത്തിക്കോ നമ്മുടെ ബാറ്ററി റെഡിയായി കട്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നല്ല ചൂടാറിയിരിക്കുന്നുണ്ട് ആദ്യത്തെ ഉരുള ഉരുട്ടുമ്പോളൊന്നും നമുക്ക് കൈ നനയ്ക്കേണ്ടി വരില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ഉരുട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ നനച്ചു കൊടുത്തോ അല്ലെങ്കിൽ കയ്യിലൊക്കെ ആകെ പറ്റി പിടിക്കും കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ഉരുളകളും ഒരു ചെറിയ ഒരു മീഡിയം സൈസ് വലിപ്പം കണ്ടില്ല ഇതേപോലുള്ളൊരു വലിപ്പത്തിലാണ് എനിക്കിഷ്ടം ഭയങ്കര വലിപ്പം വേണ്ട ഒരു ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഉരുളകളാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മുടെ പാൻ വെച്ചു നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മുടെ സ്വിഗിയൻ റെഡിയാക്കണത് ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ബാറ്ററിലേക്ക് നമ്മളുടെ പാത്രത്തിൽ ഇപ്പോൾ എൻ്റെ പാത്രത്തിൽ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ അഞ്ചുരുളകൾ നമ്മളുടെ ബാറ്ററിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ട് എടുക്കുമ്പോൾ ആകെ പാഴെ തീരും അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മുടെ മാവ് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് തന്നെ ഇട്ട് നോക്കിയാൽ കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും എല്ലാ സൈഡിലും നല്ല കോട്ടായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളുടെ മാവ് അപ്പോൾ അടിപൊളിയായിട്ടിരിക്കും നമ്മളുടെ സുഗിയൻ നമ്മളിതേപോലെ എല്ലാതും ഓരോന്ന് ഓരോന്ന് എല്ലാതും നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക നാടൻ നമ്മളുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്ത് നോക്കട്ടാ എല്ലാവരും അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത് ബാറ്ററിൻ്റെ കാര്യവും പിന്നെ ഈ ചെറുപയർ വേവിക്കുന്ന കാര്യമാണ് എൻ്റെ രണ്ട് മൂന്ന് എപ്പോഴും കുഴപ്പം പറഞ്ഞിട്ട് പറയാറ് എൻ്റെ അടുത്ത് അപ്പോളാണ് ഞാൻ ഈ റെസിപ്പി എന്തായാലും ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ടാട്ടാ അവരെന്നും പരാതിയാണ് ഇത് റെഡി ആവണില്ല റെഡി ആവണില്ല എന്ന് അപ്പോൾ നമ്മളെല്ലാം അതും ഇതേപോലെ ചെയ്തെടുക്കുക അടിപൊളിയായിട്ട് പിന്നെയെന്ന് വെച്ചാൽ മൈദ ഒന്ന് കുക്ക് ആവുന്ന സമയം മാത്രമേ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മളുടെ സുഖിയൊക്കെ എടുക്കേണ്ട സമയം ആവശ്യമായിട്ടുള്ളൂ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സുഖിയെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സുന്ദരിമണികളായിട്ടുള്ള സുഗീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി നമ്മളിത് വാഴയിലേക്കാണ് മാറ്റണത് ഇതേപോലെ തന്നെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഇരുപത് ഇരുപത്തിരണ്ട് കുഞ്ഞ് സ്വിഗ്ഗീനകളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു വലിപ്പം തന്നെയല്ലേ ഭംഗി അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുന്ന ടൈമാണ് പുറത്തുനിന്നൊന്നും കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങിക്കാൻ കിട്ടണമില്ല നോമ്പ് സമയമാണ് അപ്പോൾ ഒന്നും എല്ലാം മിസ് ചെയ്യണ ഒരു സമയമാണ് അപ്പോൾ ഈ സമയം നമ്മൾ പരമാവധി യൂസ് ചെയ്യുക എല്ലാവരും ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഫോളോ ചെയ്ത് വീട്ടിൽ ചെയ്ത് നോക്കാം ഇതേപോലെ ചെയ്യാൻ പറ്റണ കുഞ്ഞിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു